രോഗി രോഗം ശിഫയാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിയൽ നിർബന്ധമാണ്. രോഗം ഇസ്രാഫിൽ നിന്നാണ്. രോഗം എന്തിൽ നിന്നാണ്? ഇസ്രാഫിൽ നിന്നാണ്. ഇസ്ലാമിലെ പ്രതിരോധ ശാസ്ത്രം ഏതാണ്? വലാ തുസ്രിഫു എന്നതാണ്. രോഗപ്രതിരോധത്തിന് ഇസ്ലാം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശം, ഖുർആൻ മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശം വലാ തുസ്രിഫു എന്നതാണ്. ഒരാളെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖുർആൻ മുന്നോട്ട് വെച്ച ആശയം വലാ തുസ്രിഫു, നീ ചെയ്യുന്ന കാര്യങ്ങളിൽ അമിതം പ്രവർത്തിക്കരുത്, അമിതം പ്രവർത്തിക്കരുത്. അതേത് കാര്യത്തിൽ? പ്രത്യേകിച്ചും ഒരു മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മഹാനായ ഇമാം റംലി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞത് ഭക്ഷണം കഴിക്കണമെന്നാണ്. ജൂതനായ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുർആൻ എന്താ പറഞ്ഞു? അല്ലയോ റംലി, നിങ്ങളുടെ ഖുർആൻ എല്ലാ കാര്യത്തിനും പരിഹാരം പറഞ്ഞ കിതാബല്ലയോ? അതെ. എങ്കിൽ ശാരീരിക രോഗം വരാതിരിക്കാൻ, ശാരീരികമായ രോഗം ഒരാൾക്ക് പിടികൂടാതിരിക്കാൻ എന്തു പരിഹാരമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്? എന്തു പ്രതിരോധ മാർഗമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്? അതിന് മഹാനായ ഇമാം റംലി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? നീ ഭക്ഷണം കഴിക്കണം, നീ വെള്ളം കുടിക്കണം. ഏറ്റവും വലിയ പ്രതിരോധം ഇരിക്കുന്നത് വലാ തുസ്രിഫു, ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും അമിതം പാടില്ല. സർവരോഗത്തിന്റെയും മാതാവ് വയറുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കേണ്ട അളവിൽ കഴിക്കാത്തതാണ് പ്രധാനമായും ഒരാൾ രോഗിയാവുന്നതിന്റെ കാരണം. ഒരാൾ എങ്ങനെ രോഗിയാവുന്നത്? ഒരു ദിവസം ഒരു മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് കഴിക്കാത്തതിലൂടെയാണ് ഒരാൾ രോഗിയാവുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും പുതിയ പഠനപ്രകാരം രണ്ട് കാരണങ്ങളാണ് രോഗത്തിന് പറഞ്ഞത്. ഒന്ന്, ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, ശരീരത്തിനാവശ്യമായ പോഷകാഹാരത്തിന്റെ കുറവ്. ഒരു ശരീരത്തിന്റെ വളർച്ചക്ക് ആവശ്യമായ വൈറ്റമിനുകൾ, വിറ്റാമിൻസ്, കാൽസ്യം, തയാസമിൻ, അയൺ, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്, മിനറൽസ്, പ്രോട്ടീൻസ്, ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എല്ലാ ദിവസവും ലഭിക്കുന്നില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും. ഒരു ചെടി നട്ടിട്ട് അതിന് വെള്ളം, ഇത്തിരി വളം, ഇത്തിരി വെയില് ഒക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി പോകും. എന്നതുപോലെ മനുഷ്യന്മാര് ഏറ്റവും വലിയ മര്യാദകേട് കാണിച്ചത് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലാ. കൂടുതൽ മനുഷ്യന്മാരും ഏറ്റവും വലിയ മര്യാദകേട് കാണിച്ചത് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലാണ്. ശരീരത്തിനാവശ്യമുള്ള ഭക്ഷണം നമ്മൾ കൊടുത്തില്ല. നമ്മളെടുത്ത് പറ്റിയ തെറ്റതാണ്. ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉണ്ട്. ആവശ്യമുള്ളത് കഴിക്കാറുണ്ടോ? ഇല്ല. ഒന്നുകൂടി പറയാൻ പോവാണ്, ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉണ്ട്. ആവശ്യമുള്ളത് കഴിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ശരീരം പിണങ്ങും. ശരീരത്തിന്റെ പിണക്കത്തെയാണ് രോഗമെന്ന് പറയുന്നത്. ആവശ്യമുള്ളത് ശരീരത്തിന് കൊടുക്കാഞ്ഞാൽ ശരീരം പിണങ്ങും. പിള്ളേരെ കണ്ടിട്ടില്ലേ? നിങ്ങൾ കുഞ്ഞു മക്കളെ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ ബിരിയാണിയോ ചോറോ പത്തിരിയോ കൊടുത്താൽ അവര് ചിലപ്പം നിൽക്കൂല. ബിസ്ക്കറ്റ് കൊടുത്താൽ വാശി തീരും. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. മുട്ടായി കൊടുത്താൽ പ്രശ്നം തീരും. അതിനേക്കാൾ വില കൂടിയത്, അതിനേക്കാൾ രുചി കൂടിയത്, അതിനേക്കാൾ ആരോഗ്യം നൽകുന്ന ഭക്ഷ്യവസ്തു വിളമ്പി കൊടുത്താൽ ചില പിള്ളേര് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? ചില കുട്ടികൾ തൊടില്ല. എന്നാ മുട്ടായി കൊടുക്കി, അവന്റെ പണക്കം തീർന്നില്ലേ? തീർന്നോ? ആവശ്യമുള്ളത് കൊടുത്തോണ്ടാണ്, ആവശ്യമുള്ളത് കൊടുത്തോണ്ടാണ്. അപ്പോ വീട്ടിൽ 2 മാസമുള്ള ചെറിയ കിടാവുണ്ട്, 2 മാസേ ഉള്ളു പ്രായം, പ്രസവിച്ചിട്ട്. വലിയൊരു ചടങ്ങ് നടക്കണോണ്ട് ആ കുഞ്ഞിന് ബിരിയാണി വിളമ്പി കൊടുക്കോ? കൊടുക്കോ? എന്താ കൊടുക്ക? എന്താ ബിരിയാണി കൊടുത്താല്? അതിനാവശ്യമുള്ളതാ കൊടുക്ക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കില്ലേ? അതിനാവശ്യമുള്ളതാണ് കൊടുക്കുക. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അതിനാവശ്യമുള്ളതാണ് കൊടുക്കുക. നിലവിൽ നമ്മുടെ പ്രശ്നം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കണില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കാറില്ല. രോഗം എങ്ങനെയാണ് വന്നത് എന്നൊരാൾ തിരിച്ചറിയുന്നത് വരെ അയാൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. വീണ്ടും എന്റെ പോയിന്റിലേക്ക് വന്നു. രോഗം എങ്ങനെയാണ് ഒരാൾക്ക് പിടികൂടിയത് എന്ന് അയാൾ അറിയുന്നത് വരെ. അപ്പൊ കാലിന് എപ്പോഴും നീരാ, നീരേ നീർക്കെട്ട്, എന്താ പറയൂടെ? മനസ്സിലായില്ലേ?
വീക്കം ഇങ്ങനെ വന്നിട്ട്. ആ സമയത്ത് ആവശ്യം ബാർലിയാണ്, അത് കൊടുക്കാതെ ഗുളിക കഴിച്ച് നടന്നാ നീര് പോവോ? മനസ്സിലാവുന്നില്ലേ വിഷയം? മനസ്സിലാവുന്നില്ലേ? ഒരു വേജാറ് പിടിച്ച് നോക്കുന്നോണ്ടാണ് ആശുപത്രിയിൽ ഇരിക്കുന്ന മാതിരി ഇരിക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ ആശുപത്രിയിൽ ഡോക്ടർ എപ്പാ നോക്കുക എന്നുള്ള ഒരു വേജാറില്, എക്സ്റേന്റെ റിപ്പോർട്ട് എന്താന്നുള്ള വേജാറിലൊന്നും ഇവിടെ ഇരിക്കണ്ട. ഇവിടെ നല്ല ധൈര്യത്തിലും സമാധാനത്തിലും ഇരിക്കേ. മനസ്സിലായില്ലേ? ആശുപത്രിയിൽ അങ്ങനല്ലേ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എന്താ റിപ്പോർട്ട് വരാന്നറിയില്ല, എന്തപ്പ പറയാന്നറിയില്ല. ആ വേജാറിൽ ഇവിടെ ഇരിക്കണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശരീരത്തിന് നീരാണേ മൊത്തം നീര് വന്നെന്ന് അറിയാം. അപ്പോഴെന്താ വേണ്ടേ? ബിരിയാണി അല്ല, അപ്പോഴും ബിരിയാണിയാ കഴിക്കണം മൂപ്പര്, അപ്പോഴും പൊറോട്ട. അപ്പൊ എന്താ കഴിക്കേണ്ടത്? ബാർലി തിളപ്പിച്ച് കുടിക്കണം. ബാർലി എന്ന് പറയൂലേ, ശരീരത്തിന് ആവശ്യമുള്ളത് നാം നൽകാത്തതിന്റെ പിണക്കത്തെയാണ്, ചൊടിയെയാണ് എന്ത് പറയണത്? എന്ത് പറയണത്? രോഗം എന്ന് പറയണത്. എന്നിട്ട് പഴയ പോലെ ഇപ്പൊ ഉഷാറില്ലാന്ന് പരിഭവം. ആരാ ഉഷാറില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിനി? ഇയാളെന്നെ. ഇയാളാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ടാണ് ഞാനൊരു പോയിന്റ് പറഞ്ഞത്, നിങ്ങൾക്ക് രോഗം ശിഫയാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് രോഗിയായത് എന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞേ പറ്റൂ, അല്ലാതെ രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. അപ്പൊ രോഗം ഒരാൾക്കുണ്ടാവണമെങ്കിൽ, മഹാനായ ഇമാം ദഹ്ബി റഹ്മത്തുല്ലാഹി അലൈഹി ആറു കാര്യങ്ങൾ പ്രത്യേകമായി എണ്ണി പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ ഒരു വിഷയം, ശരീരത്തിന് ആവശ്യമുള്ളത് നൽകാത്തപ്പോൾ ശരീരം പിണങ്ങുന്നതിനെ, ചൊടിക്കുന്നതിനെ രോഗമായി കാണണം. അപ്പൊ രോഗികൾ ഉണ്ടെങ്കിൽ, രോഗം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യം എന്തൊക്കെയാണെന്ന് അറിയണം. ഇസ്ലാം പഠിപ്പിച്ചതാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യം അതാണ്. ശരീരത്തിന് ആവശ്യമുള്ളത് നൽകുക, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശൈലി എന്താണെന്നറിയാവോ? ഗുണം കൂടിയ വസ്തു, നല്ല ക്വാളിറ്റിയുള്ള വസ്തു, ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ്, ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാറുണ്ട്. അതിലൊന്ന്, ഗുണം കൂടിയ വസ്തു കുറഞ്ഞ അളവിൽ കഴിക്കുന്നയാളായിരുന്നു മുഹമ്മദ് റസൂൽ. അപ്പോ മഹാനായ ഇമാം റംലി തങ്ങളോട് ചോദ്യം, രോഗം വരാതിരിക്കാൻ ഖുർആൻ എന്താണ് മുന്നോട്ട് വെക്കുന്ന പ്രതിരോധ മാർഗം? കുലൂ, നീ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മുമ്പിൽ കാണുന്നതൊക്കെയും കഴിക്കുക എന്നുള്ളതിന്റെ അർത്ഥത്തിലല്ല. ഓരോ ദിവസവും മനുഷ്യൻ ആവശ്യമുള്ള ഭക്ഷ്യവസ്തു ഉണ്ട്. മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളുണ്ട്, അത് കഴിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. ഭക്ഷണം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. ഉദാഹരണത്തിന്, മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷണം എടുക്കുക. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് വഫാത്താകുന്നത് വരെ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് കൈ കൊണ്ട് ഭക്ഷണം എടുക്കാനും കഴിക്കാനും ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് കഴിയണമെന്നില്ല, നിങ്ങൾ പതുക്കെ അങ്ങനെ ഒരു ശീലത്തിലേക്ക് വരിക. മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷണം എടുക്കുന്ന കഴിക്കുന്ന ശീലം വന്നാൽ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടും. പലരും രോഗികളായത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. നമ്മളിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച വലിയ അബദ്ധം, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നത് വരെ തിന്നലാണ്. നമ്മുടെ ബുദ്ധി കുറഞ്ഞു പോയത്, ഓർമ്മശക്തി കുറഞ്ഞു പോയത്, ഹൃദയത്തിന്റെ ശക്തി കുറഞ്ഞു പോയത്, പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോയത്, ശാരീരിക ശക്തി കുറഞ്ഞു പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കുന്നോണ്ടാണ്. ഇങ്ങനെ അറിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കോ? ഒരു വഴി നമ്മളെ മുടക്കുന്ന ഒരാള് നമ്മൾ പോകുന്ന വഴിയിൽ കല്ല് വെക്കുന്നവനോട്, തടസ്സം നിൽക്കുന്നവനോട് നമുക്ക് ദേഷ്യമാണോ തോന്നുക, വെറുപ്പാണോ തോന്നുക? ഔ, എന്തൊരു നല്ല മനുഷ്യൻ എന്നാ പറയുക? നിങ്ങള് ഇപ്പൊ ആ വഴിയിലുള്ള ആയുസ് കുറക്കുന്ന പരിപാടിയില ഇപ്പൊ ഉള്ളത്, ആഫിയത്ത് കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത്.
ആയുസ്സിനെയും ആഫിയത്തിനെയും കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത്. എന്താ പറഞ്ഞത്? തിന്നാൽ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കും. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണെന്ന് മുഹമ്മദുർ റസൂൽ എന്തിന് പറഞ്ഞു എന്നതാണ് ആലോചിക്കേണ്ടത്. മാരകമായ രോഗം പിടികൂടി പ്രയാസപ്പെടരുത് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പിടികൂടിയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സയ്യിദുന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെന്തിനു പറഞ്ഞു എന്നത് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ഒരുപാട് 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 അർത്ഥതലങ്ങൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയ എടുക്കാൻ കഴിയാത്തതാണ് നമ്മൾ തോറ്റുപോയത്. ഇനിയിപ്പോ രോഗം വരാതിരിക്കാൻ പലരും ഇപ്പൊ പുതിയൊരു സംവിധാനം തുടങ്ങി വെച്ചിട്ടാണ്, LCHF എന്ന പേരിൽ. ചിലപ്പം അരി ഭക്ഷണം കഴിക്കണില്ല, പഴം കഴിക്കണില്ല, എപ്പോഴും ഇറച്ചി, എപ്പോഴും മീന്, എപ്പോഴും മുട്ട, എപ്പോഴും വെണ്ണ. എന്തൊരു അബദ്ധമായി മനുഷ്യൻ ചെയ്യണത്! സുന്നത്തിനെതിരല്ലേ ഇയാള് ചെയ്യണത്? അരിഭക്ഷണത്തോട്, അരിഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ 100 കൊണ്ട് പഠിച്ചത് അരി. കിതാബ് പരിശോധിക്കണം. നമുക്കൊരു ജോലിയുണ്ട്, നമുക്കൊരു രീതിയുണ്ട്. നമ്മൾ കിതാബിൽ പറഞ്ഞ പോലെ ജീവിക്കേണ്ടവരാണ്. നാട്ടുകാർ പറയും പോലെ ജീവിക്കേണ്ട ആളല്ല. നമ്മളെന്തേ മര്യാദ വിടുന്നത്? പിന്നെന്തിനാ ഇമാമിങ്ങൾ? പിന്നെന്തിനാ ഇമാമിങ്ങൾ? പിന്നെന്തിനാ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിറുകൾ പിന്നെന്തിനാ? എല്ലാ ദിവസവും ഇറച്ചി, എല്ലാ ദിവസവും മീൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ കുറെ ദിവസം മാംസം കഴിക്കൂല. ഇതിന് സുന്നത്തുർ റസൂൽ എന്നാ പറയാ. ഇയാൾ എന്ത് മുസ്ലിമാണ്? സുന്നത്തില്ലാത്ത ആള്. ഇതെന്തു മര്യാദയുള്ള ദീനാണ്? നാം ആരെയാണ് ഇത്തിബാഇ ചെയ്യേണ്ടത്? നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? നാം ആരുടെ കൂടെയാണ് നടക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമാണ്. ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ക്ലാസ്സിൽ നിന്നല്ല ജീവിതത്തെ ചുട്ടപ്പെടുത്തേണ്ടത്. ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ശൈലിയിൽ നിന്നല്ല ജീവിതത്തെ ചുട്ടപ്പെടുത്തേണ്ടത്. ജീവിതം ആരിൽ നിന്ന് പഠിക്കണം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി. ഇപ്പോ ഞാനിപ്പോ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു പേപ്പർ, എന്റെ ഒരു ഒരു ടെക്സ്റ്റ് ഇതായിരുന്നു, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി, ഇസ്ലാമിക ജീവിത രീതി. ഇസ്ലാം ഒരു ശരിയായ ജീവിത രീതിയാണ്. യൂറോപ്പിന്റേത് വേറൊരു ജീവിത രീതിയാണ്. മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഒന്ന് വേർതിരിച്ച് കാണാൻ പഠിക്കണം. നമ്മളെന്ത് മനുഷ്യന്മാരാണ്? നാം മുസ്ലിമീങ്ങളാണ്. ഒമാനമിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്നവരാണ്. ഒരു കാര്യം ജീവിതത്തിൽ തുടരുമ്പോൾ, ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഇത് ഏത് ഇമാമ് കൊണ്ടുവന്നതാണ് എന്ന് അന്വേഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കണം. എനിക്കിത് ഗൗരവത്തോടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാം ഉന്നതമായ ഒരു സംസ്കാരമാണ്, ഇസ്ലാം ഉന്നതമായ ഒരു ശൈലിയാണ്. യൂറോപ്പ് മറ്റൊരു ശൈലിയാണ്, ജപ്പാനീസ് മറ്റൊരു ശൈലിയാണ്, ആഫ്രിക്കൻ്റെ ഒരു വേറെ ശൈലിയാണ്, ഭാരതീയരുടേത് വേറെ ശൈലിയാണ്. ഇസ്ലാമിന് തനതായ ഒരു ശൈലിയുണ്ട്. ഒരു മുസ്ലിമിന്റെ ജീവിതം ഇസ്ലാമികമാവണം. അത് തിന്നണയിലും കുടിക്കണയിലും ഒക്കത്തിലും. കേവലം ശരീരത്തിന്റെ ഭാരം കുറയുമെന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സുന്നത്തായ ഒരു ശൈലി ഉപേക്ഷിക്കരുത്. പലരും പറയണത് തൂക്കം കുറഞ്ഞു എന്നത് മാത്രമാണ്. അതിനിടയിൽ മറ്റ് പലതും കുറയുന്നത് അറിയില്ല കേട്ടോ. അതിനിടയിൽ മറ്റ് പലതും കുറഞ്ഞു പോകുന്നത് അറിയില്ല. അറിയാനൊരു 6-8 മാസമൊക്കെ കഴിയും. അപ്പോഴേക്കും പല രോഗങ്ങളും പിടികൂടിയിട്ടുണ്ടാകും. പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെയാ കിട്ടുക? ഒന്ന് പറയും. പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെ കിട്ടും? നാച്ചുറോപ്പതി, പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ പാല് കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ഇബ്റത് എന്ന് പരിചയപ്പെടുത്തിയ അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവിനെ നിരാകരിച്ചാൽ പാനീയം എന്ന് വിളിക്കാൻ പറ്റാത്ത ഭക്ഷണ ഗുണമുള്ള സർവ്വഗുണങ്ങളും അടങ്ങിയ ഒരു അമൂല്യ ഔഷധത്തെ നിരാകരിക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും താല്പര്യത്തോടെ പാനം ചെയ്തിരുന്ന അമൂല്യ ഭക്ഷണം പാല് ലഭിച്ചാൽ മറ്റൊരു ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കരുത് എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചില ആള് പ്രകൃതി ചികിത്സന്റെ പേരും പറഞ്ഞ് പാല് കുടിക്കാണ്ട് നടന്നു. ഇയാളും പള്ളിയിൽ നിസ്കരിക്കാൻ വരും. എന്നിട്ട് ഇതിനെ സിറാത്തൽ മുസ്തഖീം എന്ന് ഇയാളും ദ്വാരക്കും. എവിടെ ഇയാൾക്ക് ഹിദായത്ത്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് വലിച്ചെറിഞ്ഞിട്ട്. നിങ്ങൾ
ഷഹാദത്ത്, നിങ്ങളുടെ ഷഹാദത്തിനെ നിങ്ങളൊന്ന് ഉറപ്പിക്കണം. ഇത് ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മുടെ ശൈലി ഇസ്ലാമികമാണ്. നമ്മൾ ആരെയാ ഫോളോ ചെയ്യുന്നത്? ഇമാമിങ്ങളെയാണ്, പൂർവികരെയാണ്, താബിഈകളെയാണ്, സ്വഹാബത്തിനെയാണ്, മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയ വിജ്ഞാനങ്ങളിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ടോ? എല്ലാ ദിവസവും ഇറച്ചി കഴിക്കുക, എല്ലാ ദിവസവും മീൻ പൊരിച്ച കഴിക്കുക, രാത്രി മീൻ പൊരിച്ച കഴിക്കുക, പൊരിച്ച ഭക്ഷണം രാത്രി നേരത്തേക്ക് ചേരില്ല. പൊരിച്ചത് എന്തായാലും പറയാം, ഫ്രൈ ആക്കിയ ഭക്ഷണമില്ലേ, ഫ്രൈ ആക്കിയ മാംസം, ഫ്രൈ ആക്കിയ മത്സ്യം രാത്രി നേരത്ത് ശരീരത്തോട് ചേരില്ല. മനസ്സിലാവുണ്ടോ? പകല് ചേരുന്നത് രാത്രി പറ്റൂല എന്ന്. ഇപ്പൊ തൈര്, തൈര് തൈര് എന്ത് പറയും, തൈര് ഉച്ചക്ക് നല്ല ഭക്ഷണ കേട്ടോ. തൈര് ഉച്ചക്ക് കഴിക്കുന്നത് കരളിന് പ്രൊട്ടക്ഷനാ. കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമായി തൈര് കിട്ടുമെങ്കിൽ അത് ഉച്ച നേരത്ത് കഴിക്കുന്നത് കരളിനെ സംരക്ഷിക്കും. ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാ, കരളിനെ സംരക്ഷിക്കും. എന്നാ രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് തൈര് കഴിക്കുക, കരളി രോഗ ചികിത്സക്ക് തയ്യാറായിക്കൊള്ളുക. അതിന് പൈസ കണ്ടു വെച്ചോ, ബാങ്കിൽ ഇപ്പോഴേ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. എന്താ പ്രശ്നം? രാത്രി തൈര് കഴിച്ചു എന്നുള്ളതാ. ഇസ്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം എല്ലാ കാര്യത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഗ്രന്ഥശേഖരങ്ങൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ ഇമാമികൾക്കാണ്. ഏറ്റവും കൂടുതൽ ഗ്രന്ഥശേഖരങ്ങൾ ഉള്ളത്, പഠന ഗ്രന്ഥങ്ങൾ ഉള്ളത്, കിതാബുകൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതർക്കാണ്. ഇതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടുണ്ടോ? അപ്പൊ എന്തെങ്കിലും നാട്ടിൽ ഒരു ശൈലി വരുമ്പോഴേക്കും അതിന്റെ സുന്നത്തിനെ അന്വേഷിക്കാതെ തുടരുന്നത് അബദ്ധമാണ്. നാം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്, നാം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്, നമ്മുടെ അഖീദ അതാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്തൊരു ശൈലിയെ ഒരു കാരണവശാലും സ്വീകരിക്കരുത്. മാത്രമല്ല ഇപ്പോഴും അത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നിലവിൽ ചില ആൾ തുടർന്നു വരുന്ന ഈ ഭക്ഷണക്രമം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ആകെ പറയുന്നത് തടി കുറയുണ്ട്, തടി കുറയുണ്ട്, തടി കുറയുണ്ട്. ഷുഗർ നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കുറയേണ്ടതാ. ഷുഗറിന്റെ അളവിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ മൊത്തത്തിൽ സംശയമാണ്. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കാത്തതാണ് രോഗം. കഴിക്കേണ്ട രീതിയിൽ ഇനി നല്ല ഭക്ഷണം തന്നെയാണ്, പക്ഷെ അത് കഴിക്കേണ്ട ഒരു രീതി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില ആൾ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ പറ്റൂല, ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നമുക്കിപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ കസാരയെന്ന് വെക്കുക. ചാരി ഇരുന്ന് കഴിക്കുന്നത് സുന്നത്തിനെതിരാണ്, അത് ദഹന പ്രക്രിയയെ താറുമാറാക്കും. അപ്പൊ ചാരി ഇരുന്ന് കഴിക്കാൻ പാടില്ല, അവിടെ സുന്നത്തിനെതിരുണ്ടായി. മുസ്ലിമിന്റെ സയൻസ് സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താ പറയാൻ പേടിക്കണം? എന്തിനാ? മുസ്ലിമിന്റെ സയൻസ്, മുസ്ലിമിന്റെ ശാസ്ത്രം, ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രം സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എവിടെ നിന്നുണ്ടായതാണ്? അല്ലാഹുവിന്റെ കലാമിൽ നിന്നുണ്ടായതാണ്. അത് അല്ലാഹുവിന്റെ കലാമിൽ നിന്നുണ്ടായതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരാൾ രോഗിയായി തീരുന്നത്? രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇമാം റംലി റഹ്മഹുമുല്ലാ തങ്ങൾ പറഞ്ഞ മറുപടി, നീ ഭക്ഷണം കഴിക്കണം. ഇവിടെയാണ് പഠിക്കാനുള്ളത്, ശരീരത്തിന് ഗുണപ്രദമായ വസ്തുക്കൾ കഴിക്കാൻ നാം തയ്യാറാവണം. ഇപ്പൊ മത്സ്യങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ചെറുമത്സ്യങ്ങൾ കഴിക്കാൻ തയ്യാറാവണം, ചെറിയ മത്സ്യങ്ങൾ കഴിക്കണം. രോഗിയാകുന്ന സമയത്ത് ആ നിലക്കുള്ള ഒരു ഭക്ഷണക്രമം വേണം. കുട്ടികൾക്ക് പ്രത്യേകം ഭക്ഷണക്രമം വേണം. യുവാക്കളാണെങ്കിൽ, അധ്വാനത്തിന് പോകുന്നവരാണെങ്കിൽ മറ്റൊരു ഭക്ഷണക്രമം വേണം. വാർദ്ധക്യത്തിലേക്കെത്തിയാൽ യൗവനകാലത്ത് കഴിച്ച അതേ ഭക്ഷണ ശൈലിയുടെ ആവശ്യമില്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോ ഈ ഒരു സുന്നത്തായ ശൈലിയിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, പുതിയ കാലം അതിമാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റണമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തർക്കമില്ല. എന്തെങ്കിലും നമുക്ക് പരിചയമുള്ള സംവിധാനം കൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല.
ആ നിലക്ക് ഇസ്ലാം പറഞ്ഞ ഈ ഒരു വലിയ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ സ്വായത്തമാക്കണം. ഇത് വിശാലമായി പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമുക്ക് ഇന്ന് പ്രസംഗം തുടരുന്നതിന് വേറൊരു വലിയ മാനസികമായ പ്രയാസം വന്നിരിക്കുന്ന മഹാനായ വലിയൊരു ആലിം, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ കൂടിയായ മഹാനായ ജബ്ബാർ ഉസ്താദ്, അള്ളാഹു അവരെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അവർ വഫാത്തായി പോയിരിക്കുകയാണ്. അള്ളാഹു അവരുടെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ടാണ് ഉസ്താദ് ഇറങ്ങിപ്പോയത്. ഉസ്താദ് കുറച്ചുകൂടി തുടരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അപ്പം പ്രസംഗം നിർത്താതിരുന്നത്. അമ്രാൻ ഉസ്താദ് പറഞ്ഞു കുറച്ചുകൂടി തുടരണം എന്ന് പറഞ്ഞപ്പോൾ ആ മഹാനെ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ വിഷയം കുറച്ചുകൂടി നീട്ടിയത്. അപ്പോ അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ.